സോറി അങ്കിളെ, അങ്ങനെ പോർക്ക് മറക്കുകയൊക്കെ ചെയ്യാവുന്നതിന്റെ അപ്പുറത്ത് ആ കാര്യങ്ങള് അനുമോനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താതെ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കണം. മോഹൻകുമാറിന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം അവൾക്കില്ലാതാവണം. ചീ നിർത്തണ. മോഹൻകുമാറിന്റെ ഭാര്യ എന്നുള്ള സ്ഥാനം ദുബൈ രാജാവിന്റെ ഭാര്യയുടെ സ്ഥാനമൊന്നും അല്ലല്ലോ. വിശ്വട്ട പ്ലീസ്. വേണ്ട ജയ, ജയരാജ് ഇത്രയും നേരം ഇവൻ പറഞ്ഞത് കേട്ട് പഞ്ചപുച്ഛമടക്കി നിന്നപ്പോ തലേ കയറി നിന്ന് പത്തി പിരിച്ച് ആടുന്നു. വേണ്ട, അതൊന്നും വിശ്വനാഥ മേനോനോട് വേണ്ട. വലിയ പ്ലേ ബാക്ക് സിംഗർ ആണെന്നുള്ള അഹങ്കാരം ഇങ്ങോട്ട് വേണ്ട. എന്റെ മോളെ കോടതി കേറ്റുമോ? നീ കേറ്റടാ, അപ്പ അറിയാം മേനോൻ ആരാണെന്ന്. നിനക്കെന്താടാ ഒരു പുച്ച പുഞ്ചിരി? ഈ പുഞ്ചിരിയൊക്കെ മാറ്റി തരാം ഞാൻ. നീ കരയും, ഒരൊറ്റ പാട്ട് പോലും പാടാതെ നീ തെണ്ടും, തെണ്ടിക്കും ഞാൻ. വിശ്വട്ടാ, എന്തൊക്കെയാ ഈ പറയണത്? ഇതിനാണോ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്നേ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട ജയ, ഇനി ഒരു പുല്ലു എന്നോട് പറയാനില്ല. എന്റെ മോളെ ഇവൻ കോടതി കേട്ടതെങ്കിൽ കേട്ടെ, ഡിവോഴ്സ് എന്തെങ്കിലും ചെയ്യട്ടെ. ജയരാജ് വാ. മോഹൻ, വിശ്വട്ടം പറയണത് കേട്ട് പെട്ടെന്ന് ഒരു ഇമോഷണൽ ഡിസിഷൻ എടുക്കരുത്. അവൾ അനുമോനെ കൊണ്ടുവന്നിട്ടേ ഞാൻ എന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കൂ. ഇത് എന്റെ വാക്ക്. ജയ വരാനാ പറഞ്ഞത്? എന്താ മോനു ഇത്? വീട്ടിൽ കയറി വന്ന് മാപ്പ് അപേക്ഷിച്ചവരെ ഇങ്ങനെ അപമാനിച്ചു വിടേണ്ട കാര്യമുണ്ടായിരുന്നോ? അമ്മ എന്താ ഈ പറയണേ? മോഹൻ ഉള്ള കാര്യങ്ങളല്ലേ ചോദിച്ചത്? സത്യത്തില് വന്ന് കേറിയപ്പോ തന്നെ ഇറക്കി വിടേണ്ടതായിരുന്നു. മോഹനെ കൂട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കരണത്തടിച്ച് അപമാനിച്ചതൊക്കെ അമ്മ മറന്നുപോയോ? ഇപ്പൊ മോള് ഡിവോഴ്സ് ആവുന്ന ഉറപ്പായപ്പോ അപേക്ഷിക്കാൻ വന്നിരിക്കുക. കൂട്ടിനെ ചെന്നായി. സൂക്ഷിക്കണം മോനു, മേനോൻ എന്ത് ചെയ്യാനും മടിക്കാത്തയാളാ. മോർക്കനെയാ നോവിച്ച് വിട്ടിരിക്കുന്നത്. അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ ചെയ്യട്ടമ്മേ. ഇനി ഇങ്ങനെ പേടിച്ചും പതുങ്ങി നിൽക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. സത്യം നമ്മുടെ ഭാഗത്താ. അനുമോനെ അവൾ ഇവിടെ കൊണ്ടുവരണം. വരുത്തു ഞാൻ. ഇതെന്തൊരു കഷ്ടമാ. ഡാഡി ഫോൺ എടുക്കുന്നില്ല, ജയരാജങ്ങള് ഫോൺ എടുക്കുന്നില്ല. മോഹനെ കണ്ടോ? എന്ത് പറഞ്ഞു? അവിടുന്ന് പോന്നോ? ഒന്നും അറിയില്ല. നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാതെ, ഡാഡി പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടേ വരൂ. അതല്ല മമ്മി, എന്നെക്കാളും തമ്പുരുവിനേക്കാളും ആ ചെക്കനോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അനുമോനെ കൊണ്ടുവരണമെന്ന് വാശി പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ സമ്മതിച്ചില്ലെങ്കിൽ ഫർദർ മൂവ്മെന്റ് എന്താ വേണ്ടെന്ന് ആലോചിക്കണമല്ലോ. വാസുവണ്ണ, വാസുവണ്ണ, എന്തിനാ ഇപ്പൊ വാസുവണ്ണനെ വിളിക്കുന്നേ? അന്ന് മാർക്കറ്റിൽ പോയിരിക്കുക. തലവേദന എടുക്കുന്നു. ഒരു ചായ കിട്ടിയാ കൊള്ളായിരുന്നു. ചായ ഫ്ലാസ്കിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഓ, ഫ്ലാസ്കിലെ ചായ ആണോ? ഒരെണ്ണം ഫ്രഷ് ആയിട്ട് കിട്ടിയാ കൊള്ളായിരുന്നു. ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. വേണ്ട, ഞാൻ ഫ്ലാസ്കിലെ ചായ തന്നെ കുടിച്ചോളാം. എന്തേ ഡാഡി, മോഹനെ കണ്ടോ? സംസാരിച്ചോ? വേണ്ട മോളെ, മോഹൻ അവന്റെ കാര്യം മോള് മറന്നേക്ക്. നിനക്ക് ഇനി ഹസ്ബൻഡായിട്ട് അവനെ വേണ്ട.
ഡാഡി എന്താ പറയുന്നേ? മോഹൻ എന്താ പറഞ്ഞേ? അവൻ ചോദിച്ചതിനെക്കുറിച്ചും പറഞ്ഞതിനെക്കുറിച്ചും ഒന്നും ഇനി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു വക്കീലിനെ വെച്ച് അവന്റെ അഹങ്കാരത്തിനുള്ള ശരിക്കൊരു അടി കൊടുപ്പിച്ചിട്ട് എന്റെ മോക്ക് ഡാഡി ഡിവോഴ്സ് വാങ്ങിച്ചു തരൂ. വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണ്ട. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ മോഹനെ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അയാളുടെ ഭാര്യയായി തന്നെ ജീവിക്കണം. എന്നാലേ എന്റെ മനസ്സിൽ ഞാൻ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റൂ. ഇങ്ങനെ വാശി പിടിക്കല്ലേ പപ്പി, ഡാഡിയെ എത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്തിട്ടായിരിക്കും ഇനി മോഹനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് പറഞ്ഞത്? മമ്മി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ആ വീട്ടില് മോഹന്റെ വൈഫായി തന്നെ തിരിച്ചു ചെന്നിരിക്കും. അതിന് നീ തന്നെ ആ ചെക്കനെ അനുമോനെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. കണ്ടുപിടിച്ചാലേ പറ്റൂന്നാണെങ്കിൽ കണ്ടുപിടിച്ചിരിക്കും ഞാൻ. നീ പറഞ്ഞതാ കറക്റ്റ്, ഡിവോഴ്സ് ചെയ്തേ അടങ്ങൂന്നൊന്നും മോഹൻ തറപ്പിച്ച് പറഞ്ഞില്ല. അനുമോനെ കൊണ്ടുവന്ന ആലോചിക്കാന്ന മോഹൻ പറഞ്ഞത്. അത് പറഞ്ഞു തീരും മുമ്പേ വിശ്വട്ടം കയറി ചൂടായതാ സംഗതി ആകെ വഷളാക്കിയത്. ജയ, നീ അങ്ങനെ പറയരുത്. അവൻ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ സഹിച്ചിരിക്കുകയായിരുന്നില്ലേ? പിന്നെ ഞാൻ എന്റെ മോളെ സ്വീകരിക്കാൻ കാലു പിടിക്കാൻ ചെന്നതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞപ്പോഴല്ലേ ഞാൻ ചൂടായത്? അങ്ങനെ അങ്ങ് ചവിട്ടിത്തേക്കണത് കേട്ട് നിൽക്കാൻ ഞാൻ അവന്റെ അടിയാനോ കുടിയാനോ ഒന്നും അല്ലല്ലോ. ഞാൻ അവനെ മോഹൻകുമാർ ആക്കിയത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇവിടുന്ന് പോയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ മോഹനോട് ചൂടാവാൻ നിൽക്കരുതെന്ന്. ഡാഡി എന്നെ കോടതി കയറ്റാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നേ? പപ്പി, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട. ഹനുമോനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കും. ഈ തിരുവനന്തപുരത്തിന്റെ മാപ്പിലുള്ള മുടുക്കുകളിലും സകല പഞ്ചായത്തുകളിലും അരിച്ചു പെറുക്കി. ഇവിടെ എങ്ങും അങ്ങനെ ഒരു അനുമോനില്ല. ഇക്കാര്യം എഴുന്നള്ളിക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ പിടിപ്പില്ലായ്മ കൊണ്ടാ ഇപ്പൊ ഇത് മുഴുവൻ ഉണ്ടായത്. ഇത്തിരി ഇല്ലാത്തൊരു കൊച്ചിനെ സൂക്ഷിക്കാൻ അറിയാതെ കൈവിട്ട് കളഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ എങ്ങും കണ്ടില്ല എന്നും പറഞ്ഞ് കൈമലർത്തി കാണിക്കാൻ നാണമില്ലേ നിങ്ങക്ക്? അത് കാരണം ഇപ്പൊ കാര്യങ്ങൾ എവിടെ വരെ എത്തിയെന്നറിയോ? എനിക്ക് കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസ് വന്നിരിക്കുക. അപ്പോ നിങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടിയില്ലല്ലേ? ഇല്ല സർ, പപ്പി പറഞ്ഞ ആശ്രമത്തിൽ ഉൾപ്പെടെ തപ്പി. ആ, അപ്പൊ തൽക്കാലം നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. എന്തെങ്കിലും എൻക്വയറിക്ക് ഞാൻ വിളിച്ചാ വരണം. വരാം സർ. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. അറിയിക്കാം സർ. എന്നെ അറിയാലോ അല്ലേ? അറിയാം സർ. എന്നാ പോയിക്കോ. പതിമോളെ. ശരി ശരി. ആ പിന്നെ എന്താ സാർ? രണ്ടുപേരും പഴയതുപോലെ അലഞ്ഞു നടന്ന് ആ ചന്ദ്രന്റെയോ മോഹന്റെയോ ഡോക്ടർ ജി കെയുടെയോ മുമ്പിലെങ്ങും ചെന്ന് പെട്ടേക്കരുത്. സൂക്ഷിക്കണം. സൂക്ഷിച്ചോ സാർ. ഗുമാരെ വിശ്വസിക്കാമല്ലോ അല്ലേ? വിശ്വാസവഞ്ചനയൊന്നും കാണിക്കില്ല. ആ ജയന്തമാമനെ എനിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ അറിയാവുന്നതാ. അല്ല ജയ, ഇനിയിപ്പ ആ ചെക്കനെ കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴി? ലീഗലായിട്ട് ഇടപെടാൻ തൽക്കാലം ബുദ്ധിമുട്ടുണ്ട്. പപ്പിയുമാരും ഉൾപ്പെട്ട ആ വീഡിയോ മോഹന്റെ അടുത്തുള്ളതുകൊണ്ട് രഹസ്യമായിട്ടൊരു അന്വേഷണമാ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ മിസ്സായി ഇവര് പറഞ്ഞ ആ സ്പോട്ടിൽ പോയി ഞാനൊരു സെർച്ചിങ് നടത്തി. വല്ല സി സി ടിവിയിലോ മറ്റോ പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഏത് ദിശയിലേക്കാണ് മൂവ് ചെയ്തതെന്ന് അറിയാമായിരുന്നു. പക്ഷേ ആ ഏരിയയിലൊന്നും അങ്ങനെ ഒരു സംവിധാനമില്ല. എനിക്ക് പരിചയമുള്ള ഒരു ടീം അതിന്റെ സർക്കിളിലൊക്കെ ഒരു അന്വേഷണം നടത്തി. അങ്ങനെ ഒരു പയ്യനെ കണ്ടതായിട്ട് അവർക്കൊന്നും യാതൊരു പിടിയുമില്ല. അന്നവൻ പെങ്കൊച്ചിന്റെ വേഷത്തിലായിരുന്നു. പെങ്കൊച്ചായാലും ആങ്കൊച്ചായാലും അവിടെ അടുത്തുള്ളവരാരും കണ്ടിട്ടില്ല. പിന്നെ ചന്ദ്രൻ അവനെ എവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നാ പറഞ്ഞത്? സംഗീതാശ്രമത്തിൽ നിന്ന്. അവിടെയുള്ള മൂർത്തി എന്ന് പറയുന്ന ഒരു സ്വാമി ചന്ദ്രേട്ടന്റെ അടുത്താളാ. അവിടുന്നാണ് അവനെ കൂട്ടിക്കൊണ്ടുവന്നതെങ്കിൽ കണ്ടെത്താൻ ഒരു വഴിയുണ്ട്.
എന്തുവഴി? അവൻ അവിടെ എത്തിയത് എവിടുന്നാണെന്നും ആരാണ് അവനെ അവിടെ കൊണ്ടുവന്ന് ആക്കിയതെന്നും ഈ പറയുന്ന മൂർത്തിസ്വാമിക്ക് അറിയാമായിരിക്കുമല്ലോ. തിണ്ടിത്തിരിഞ്ഞ് ആരോരും ഇല്ലാതെ ചെന്ന് കയറിയതാണെങ്കിലോ? ആയിക്കോട്ടെ, അത് അവിടെ ചെന്ന് അന്വേഷിച്ചാലല്ലേ അറിയൂ. വിശ്വട്ടാ, ഇന്നിപ്പോ ലേറ്റായി, നാളെ നമ്മൾ ആശ്രമത്തിലേക്ക് പുറപ്പെടുന്നു. ഞാനും കൂടി വരാം. നീയും കൂടെ ഉള്ളത് നല്ലതാ. എന്റെ കൺമുമ്പിലെങ്ങാനും അവൻ വന്ന് പെട്ടാ, പിന്നെ അവൻ രക്ഷപ്പെടില്ല. മോൾ ഇവിടെ വന്നിരിക്കുന്നോ? ഞാൻ എത്ര നേരെ കാത്തിരിക്കണോ? എല്ലാരും കഴിച്ചിട്ട് പോയി. മോള് വാ, വന്ന് അത്താഴം കഴിക്ക്. എനിക്ക് വേണ്ട കുട്ടിയടുത്തി അമ്മ. ഈശ്വര, എന്തായി പറയണേ? അത്താഴം വേണ്ടെന്നോ? ഇങ്ങനൊന്നും പറയല്ലേ മോളെ. മോൾക്കറിയോ, നിന്റെ പ്രായത്തില് ഇത്തിരി കഞ്ഞുവെള്ളെങ്കിലും കിട്ടിയെങ്കിലോ എന്ന് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഇവിടിപ്പോ അങ്ങനെ കൊതിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഒന്നും കഴിക്കാതെ നടന്നിട്ട് തലകറങ്ങി വീണത് മറന്നോ? ഇനി ഭക്ഷണം കഴിക്കാതിരിക്കില്ല എന്ന് ഗുരുസ്വാമിയോട് സത്യം ചെയ്തതല്ലേ മോള്? ഇല്ലെങ്കിൽ എല്ലാരും അത്താഴം കഴിച്ചു എന്ന് ഗുരുസ്വാമി ചോദിക്കുമ്പോ എനിക്ക് കള്ളം പറയേണ്ടി വരില്ലേ? അതും അനുമോള് കഴിച്ചു എന്ന് പ്രത്യേകം ചോദിക്കും. വാ മോളെ. എനിക്ക് വിശപ്പില്ല. എന്നാലും ഒരിച്ചിരി കഴിച്ചോ, കുഞ്ഞു ദവിയോളം കുട്ടിയടുത്തി അമ്മയ്ക്ക് വേണ്ടി. വാ മോളെ. കയ്യും മുഖവും കഴുകുക മോളെ. മോള് കഴിക്ക്, ഞാൻ ശങ്കരനെ ഒന്ന് നോക്കട്ടെ. ഇവിടെ നിൽക്കണോ? അത്താഴം കഴിക്കാം. കൂട്ടുപുരയിലേക്ക് വന്ന കഞ്ഞി വിളമ്പായിരുന്നു. ശങ്കരൻ സ്വാമിയുടെ അടുത്തോ മറ്റോ ആയിരിക്കും. ഞാൻ കുറച്ചു കഴിഞ്ഞു വന്ന് കഴിച്ചോളാം. വിളമ്പി മൂടി വെച്ചിരുന്നാ മതി. ആശ്രമത്തിൽ വരണ അതിഥികൾക്ക് ആദ്യം വിളമ്പണമെന്നാ സ്വാമി പറഞ്ഞിരിക്കണേ. എനിക്ക് വിശപ്പായിട്ടില്ല. ഈശ്വര, ഇതെന്താ ആർക്കും വിശപ്പില്ലാത്തത്? വേറെ ആരെ വിശപ്പില്ലാന്ന് പറഞ്ഞ? ഓരോരോ ആലോചനകളായിട്ടല്ലേ ഓരോരുത്തർ കഴിയണത്. വന്നാട്ടെ, വിളമ്പി വെച്ചിരുന്ന തണുത്തു പോവും. ആറിയ കഞ്ഞി പഴം കഞ്ഞി എന്നാ പറയുക. എന്താ പേര്? കുട്ടിയെടുത്തി. ഇവിടെ ഉണ്ടായിരുന്ന ബാലം പോയ പിന്നെ കൂട്ടുപേരയിലെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണേ. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഒന്ന് തലചായ്ക്കാൻ. ചൂടാറും മുമ്പേ വന്ന് കഴിച്ചാട്ടെ. ഇവിടെ വന്നിട്ട് എത്ര കാലമായി? അധികമായിട്ടില്ല. ഇതുവരെ ആശ്രമമാകെ നടന്നൊന്നും കണ്ടു കഴിഞ്ഞിട്ടില്ല. ഇനിയും കാണാല്ലോ കുട്ടേട്ടത്തി. ആ അതെ അതെ. ഈ കുട്ടി ഇതെങ്ങോട്ട് പോയതാ? ഇവിടെ രാത്രി കഞ്ഞിയാ. എന്തൊക്കെ ആയുർവേദ പൊടികൾ ഇട്ടതാ. അപ്പോ മരുന്ന് കഞ്ഞിയും കുടിച്ച് ആശ്രമത്തിൽ തന്നെ കൂടാൻ തീരുമാനിച്ചോ? ഏയ്, അങ്ങനൊന്നുമില്ല. അനന്തമൂർത്തിയായിട്ട് അനുവിന്റെ കാര്യം പറഞ്ഞിരിക്കും. അനന്തം പറയുന്നത് അനുമോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന. സംഗീതാർച്ചനയും ദേവീപൂജയും ദിവസവും ഒരുപാട് പേരുടെ സങ്കടങ്ങൾ കേൾക്കുകയും കാണുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളല്ലേ. നമുക്ക് കാണാനാകാത്ത പലതും ആ കണ്ണുകളിൽ കാണുന്നുണ്ടാവും.
ശാന്തമായൊരു അന്തരീക്ഷം ഇവിടെ. മനസ്സിലെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെക്കാവുന്ന ഒരിടം. ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് വരാം. പിന്നെ അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടായോ? സത്യം പറഞ്ഞ ഞാൻ വിളിച്ചത് തന്നെ ഇന്ന് ഇവിടെ ഉണ്ടായ ഒരു വിശേഷം പറയാനാ. വിശേഷം? എന്തു വിശേഷം? തമ്പുരുവിനെ കുറിച്ച് വല്ലതുമാണോ? ഏയ്, അതൊന്നുമല്ല. ഇന്ന് പത്മിനിയുടെ ഡാഡിയും അങ്കിളും വന്നിരുന്നു. ആ DYSP ജയരാജൻ. പത്മിനിക്ക് ഇന്ന് കോടതിയിൽ നിന്ന് ഡിവോഴ്സ് പെറ്റീഷന്റെ നോട്ടീസ് എന്നിരുന്നു അത്രേ. പത്മിനി കോടതിയിൽ ഹാജരാവണം. കൂടുതൽ വിശദമായിട്ടൊന്നും അറിയാൻ പറ്റിയില്ല. എങ്കിലും മോഹനും പത്മിനിയുടെ ഡാഡിയും അങ്കിളുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പത്മിനിക്ക് ഈ ഡിവോഴ്സിൽ നിന്ന് ഒഴിവായി കിട്ടണം എന്നാ. അതിന് മോഹനുമായിട്ട് ഒത്തുതീർപ്പിന് വന്നതാ. ആ, എന്തായാലും പത്മിനി അവളുടെ ഡാഡിയൊക്കെ ആകെ ഒന്ന് വിരണ്ട മട്ടുണ്ട്. അനുമോനെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോന്നൊക്കെ ആലോചിക്കാന്ന് മോഹൻ പറഞ്ഞു. പക്ഷേ വിവരം അറിഞ്ഞ അമ്മ ആകെ സങ്കടത്തിലാ. മോഹനെ സ്വന്തം ഇഷ്ടത്തിനിട്ട് പന്തുപോലെ തട്ടിക്കളിക്കാനുള്ള പപ്പിയുടെയും പപ്പീസ് ഡാഡിയുടെയും മോഹവിന് നടപ്പാകില്ല എന്നുറപ്പായല്ലോ. എന്നിട്ട് എന്തു പറഞ്ഞാ പിരിഞ്ഞത്? മേനോൻ സാറ് വെല്ലുവിളിച്ചാ പിരിഞ്ഞത്. പക്ഷേ ജയരാജ് സാറ് കുറച്ച് മര്യാദയായിട്ടാ സംസാരിച്ചത്. സംഗതി പോലീസാണെങ്കിലും ഇന്ന് വളരെ മാന്യമായിട്ടാ മോഹനോട് സംസാരിച്ചത്. മേനോൻ സാറ് വെല്ലുവിളിച്ചോണ്ട് പോയിരിക്കണോണ്ട് അമ്മ ആകെ പേടിച്ചിരിക്കുക. അമ്മ എന്തിനാ പേടിക്കുന്നേ? മേനോൻ കാണിക്കുന്ന ഓരോ പാമ്പിനെയൊന്നും കണ്ട് പേടിക്കണ്ടെന്ന് അമ്മയോട് പറയ്. അതല്ല, മോഹൻ പുറത്തു പോവുകയും വരികയൊക്കെ ചെയ്യുന്നോണ്ടുള്ള പേടി അമ്മയ്ക്ക്. അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും ചെറിയ പേടിയുണ്ട്. ചന്ദ്രേട്ടൻ എത്രയും വേഗം ഇങ്ങോട്ട് വാ. ചന്ദ്രേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനായേനെ. മോഹൻ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. താൻ സമാധാനമായിട്ട് അത്താഴം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. മോഹൻ അത്താഴം കഴിച്ചോ? എന്നാ അമ്മയും താനും അത്താഴം കഴിച്ച് കിടന്നോ? അമ്മ കഴിച്ചിട്ട് കിടന്നു. ചന്ദ്രേട്ടൻ കഴിച്ചോ? ഇല്ല ഡാഡി, ഞാൻ കഴിക്കാനായിട്ടാ പോയത്. പക്ഷെ കഴിക്കാൻ തോന്നിയില്ല, തിരിച്ചു പോന്നു. എന്താ മോൾക്ക് ഫുഡ് പിടിച്ചില്ലേ? പിടിക്കാഞ്ഞിട്ടല്ല. പിന്നെന്താ കഴിക്കാഞ്ഞ? ഡാഡി കാരണം. ഞാൻ കാരണോ? ഞാൻ എന്ത് ചെയ്തു? കാലത്തെ ഞാൻ ഡാഡിയോട് പറഞ്ഞല്ലേ എനിക്ക് ഡാഡി മമ്മി വേണമെന്ന്. പിന്നെ എന്തിനാ മമ്മിയെ ഡിവോഴ്സ് ചെയ്യാൻ കോർട്ടിൽ നിന്ന് നോട്ടീസ് അയപ്പിച്ചത്? കാലത്തെ ഞാൻ ഡാഡിയോട് പറഞ്ഞല്ലേ എനിക്ക് ഡാഡി മമ്മി വേണമെന്ന്. പിന്നെ എന്തിനാ മമ്മിയെ ഡിവോഴ്സ് ചെയ്യാൻ കോർട്ടിൽ നിന്ന് നോട്ടീസ് അയപ്പിച്ചത്? പറയ ഡാഡി, എന്തിനാ മമ്മി ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചത്? ഇതൊക്കെ മോളോട് ആരാ പറഞ്ഞേ? മോളെ കാണാൻ സ്കൂളിൽ മമ്മി വന്നിരുന്നു? മമ്മി എന്നെ കാണാനൊന്നും വന്നില്ല. വല്യമ്മ വല്യച്ഛനെ ഫോൺ ചെയ്ത് പറയുന്നത് ഞാൻ കേട്ടതാ. മമ്മി ഡിവോഴ്സ് ചെയ്ത് മമ്മിയുടെ കൂടെ എന്നെ പറഞ്ഞയച്ച് അനുമോനെ പോലെ എന്നെ അനാഥ കുട്ടിയാക്കാനാണോ ഡാഡി തീരുമാനിച്ചിരിക്കുന്നത്? എന്താ മോളു പറയുന്നത്? അനുമോനെ പോലെ മോൾ അനാഥയാവുന്നത് എങ്ങനെയാ? അനുമോൻ ശരിക്കും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ? അനുമോൻ അച്ഛനുണ്ടെന്നല്ല അവൻ പറയുന്നത്. എനിക്കല്ലേ ഇപ്പൊ ഡാഡി ഇല്ലാതാവും പോകുന്നത്. എന്തൊക്കെയാ മോളി പറയുന്നത്? മോൾക്ക് എങ്ങനെയാ ഡാഡി ഇല്ലാതാവുന്നത്? മോള് ഡാഡിയുടെ കൂടെ തന്നെ ഉണ്ടാവും. മമ്മി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മമ്മിക്ക് കൊടുക്കണ്ടേ? അതിനുവേണ്ടിയാ ഡാഡി നോട്ടീസ് അയച്ചത്. മമ്മി ചെയ്തത് തെറ്റാണോ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. അനുമോൻ വന്ന് ഡാഡിയുടെ എല്ലാ സ്നേഹവും മേടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോ ദേഷ്യം വന്നുകൊണ്ടാ മമ്മി അവനെ പറഞ്ഞു വിട്ടത്.
അവന് ഡാഡി മമ്മി ഇല്ലെങ്കിലും ജീവിക്കാൻ അറിയാം. പക്ഷേ എനിക്ക് ഡാഡി ഇല്ലാതെ ജീവിക്കുന്ന കാര്യം ഓർക്കാൻ കൂടി പറ്റുന്നില്ല. എന്നെപ്പോലെ തന്നെ ഡാഡിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട മമ്മി അനുമോനെ പറഞ്ഞു വിട്ടത്. എന്നിട്ടിപ്പോ അവനെ തിരിച്ചു കൊണ്ടുവരുമ്പോ എന്നെ പറഞ്ഞു വിടണമെന്നല്ലേ ഡാഡി മമ്മിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനും മമ്മി ഡാഡിക്ക് ആരുമല്ല. ഞങ്ങളുടെ സ്നേഹം ഡാഡി തിരിച്ചറിയുന്നില്ല. മോളുടെ സ്നേഹം ഡാഡി തിരിച്ചറിയാഞ്ഞിട്ടല്ല, മോളെപ്പോലെ തന്നെ അനുമോനെയും ഏതോ ഒരു അമ്മ പ്രസവിച്ചത് തന്നെയല്ലേ. പാവം, ആ അമ്മ മരിച്ചും പോയി. മരിച്ചു പോയെന്ന് അവൻ പറഞ്ഞല്ലേ, അല്ലേ ഡാഡിക്ക് അറിയില്ലല്ലോ. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മരിച്ചുപോയിന്ന് അവൻ എന്തിനാ കള്ളം പറയുന്നത്? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ വിട്ടിട്ട് ഇത്രയും നാളും അവനോട് നിൽക്കുമായിരുന്നു. അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ അമ്മയെ വിട്ടിട്ട് മാറി നിൽക്ക മക്കൾക്ക് പറ്റില്ല എന്ന് ഡാഡിക്ക് അറിയല്ലേ. അപ്പൊ പിന്നെ മമ്മിയെ വിട്ടിട്ട് എനിക്ക് എങ്ങനെ ഡാഡിയുടെ കൂടെ നിൽക്കാൻ പറ്റുക? കുടുംബത്തിലെല്ലാരും മോള് തിരിച്ചു ചെല്ലണമെന്ന് കാത്തിരിക്കയാ. ഞാൻ ചെല്ലണത് ഇഷ്ടമല്ലാത്തവരും അവിടെ ഉണ്ട്. ഏത് സ്വാമി എവിടെ ഒളിപ്പിച്ചാലും ജയരാജങ്ങളുടെ പോലീസ് കണ്ണിന് മുൻപിൽ അവൻ വന്നു പെടും, അതിലൊരു സംശയം വേണ്ട. അനുമോളെ,